വെൽക്കം ബാക്ക് ടു അമ്മി മലബാർ. ഇന്ന് നമ്മൾ വീണ്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള കേക്ക് ഉള്ളതായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ രണ്ട് മൂന്ന് ദിവസമായി വീഡിയോ ഒക്കെ ഇട്ടിട്ട് കുറേ ഓർഡേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പേരിൽ ഒട്ടും ടൈമില്ലാത്തതിൻ്റെ പേരിലാണ് വീഡിയോസ് ഇടാതിരുന്നത്. അപ്പോൾ ഇത് 24-ാം തീയതി ഉണ്ടായിരുന്ന ഓർഡേഴ്സാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്കൊട്ട് താമസിയാതെ വീഡിയോയിലേക്ക് പോകാം. അതിന് മുന്നേ ആയിട്ട് നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ എന്നാൽ ശരി, നമുക്ക് വീഡിയോയിലേക്ക് പോവാം. 23-ാം തീയതി രാവിലെ നമ്മൾ ഓർഡർ ചെയ്ത സാധനങ്ങളെല്ലാം കൊണ്ടുവന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഇൻഷാല്ലാ ഞാൻ ബേക്കിംഗ് പ്രൊഡക്ട്സ് വാങ്ങുന്ന ഷോപ്പിൻ്റെ വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ചെയ്യുന്നുണ്ട്. ഞാൻ ഒരു ഷോപ്പിനെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടല്ല വാങ്ങുന്നത്, പല പല ഷോപ്പിൽ നിന്നായിട്ടാണ് മേടിക്കുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ ബൾക്കായിട്ട് മേടിക്കുമ്പം അവർക്ക് ഡിസ്കൗണ്ട് തരാനും പറ്റും. മാത്രമല്ല നമുക്ക് അത്രയും ഇങ്ങനെ കുറേ ഓർഡേഴ്സ് ഒക്കെ കിട്ടുന്നവരാണെങ്കിൽ കുറച്ചധികം തന്നെ മേടിച്ച് വെക്കുന്നത് നല്ലത്. കേക്ക് ടോപ്പേഴ്സും ഒന്നല്ല, അത് ഓർഡറിനനുസരിച്ചിട്ടാണ് ഞാൻ മേടിക്കാറ്. അപ്പോൾ അന്ന് നമുക്ക് ബ്ലാക്ക് ഫോറസ്റ്റ് ഒക്കെ ഓർഡർ ഉണ്ട്. അപ്പോൾ ഞാൻ ഇതേപോലെ ഡാർക്ക് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തിട്ട് ഒരു ബോട്ടിലാക്കി മാറ്റി വെക്കും. കുറച്ചധികം തന്നെ ആക്കി വെക്കാറുണ്ട്. പിന്നീട് നമ്മൾ കേക്ക് സ്പഞ്ച് ചെയ്തെടുക്കാനായിട്ട് തുടങ്ങി. ആദ്യം തന്നെ എല്ലാ സ്പഞ്ചും, നമുക്ക് ഓർഡറുള്ള എല്ലാ സ്പഞ്ചും ബേക്ക് ചെയ്തതിന് ശേഷമാണ് പിന്നീട് ഐസിങ്ങിനായിട്ട് ചെയ്യാറ്. അതാണ് ഒന്നും കൂടെ എളുപ്പമായിട്ട് തോന്നിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഡെലിവറി ചെയ്യാനുണ്ടായിരുന്ന കേക്ക് 1/2 kg വെയിറ്റ് വരുന്ന ബ്ലാക്ക് ഫോറസ്റ്റും വൈറ്റ് ഫോറസ്റ്റും ആണ്. അപ്പോൾ 1/2 kg വെയിറ്റ് വരുന്ന വൈറ്റ് ഫോറസ്റ്റിന് 275 രൂപയാണ്. ഇപ്പോൾ 550 രൂപയ്ക്കാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത്. അപ്പോൾ അതിന് ഹാഫ് എന്ന് പറയുന്നത് 275 ആണ്. പക്ഷേ ചില ടൈമിൽ 250-നും അതുപോലെ തന്നെ 270-നൊക്കെ സെയിൽ ചെയ്യാറുണ്ട്. ഇത് 1/2 kg ബോക്സാണ്, അതുപോലെ തന്നെ ബേസുമാണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ 1/2 kg സെയിൽ ചെയ്യുമ്പം കറക്റ്റ് ആ ഒരു ബോർഡും ബേസൊക്കെ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതാണ് നമുക്ക് പ്രോഫിറ്റബിൾ ആവുക. അപ്പോൾ നമ്മുടെ കേക്ക് പാക്ക് ചെയ്തിട്ട് നമ്മൾ ഡെലിവറി ചെയ്തു. ഇതാണ് നമ്മൾ ഫസ്റ്റ് ഡെലിവറി ചെയ്ത കേക്ക്. പിന്നെ നമുക്ക് ഓർഡർ ഉണ്ടായിരുന്നത് 2 tier കേക്ക് ഉണ്ട്. അത് സ്പാനിഷ് ഡിലൈറ്റ് 2 tier കേക്കും അതേപോലെ തന്നെ 1.5 kg വരുന്ന കസ്റ്റമൈസ്ഡ് ബ്ലാക്ക് ഫോറസ്റ്റും പിന്നെ 1.5 kg വെയിറ്റ് വരുന്ന മാംഗോ കേക്ക്. ഇത്രയും ഓർഡേഴ്സാണ് നമുക്ക് ഉണ്ടായിരുന്നത്. പിന്നെ ഇപ്പം ഞാൻ ലെയർ ചെയ്തെടുക്കുന്നത് 1.5 kg വെയിറ്റ് വരുന്ന ബ്ലാക്ക് ഫോറസ്റ്റിൻ്റെ കസ്റ്റമൈസ്ഡ് ബ്ലാക്ക് ഫോറസ്റ്റിൻ്റെ കേക്കാണ് ഇപ്പോൾ ലെയർ ചെയ്തെടുക്കുന്നത്. പിന്നെ അവിടെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ളത് നമ്മുടെ 2 tier കേക്കിനായിട്ടുള്ള സ്പാനിഷ് ഡിലൈറ്റിൻ്റെ സ്പഞ്ചാണ്. പിന്നെ നമ്മൾ ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് ഐസിങ്ങും കാര്യങ്ങളൊന്നും ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. നിങ്ങൾക്കിത് കണ്ടാൽ തന്നെ മനസ്സിലാകും നമുക്ക് ഒത്തിരി ഓർഡേഴ്സ് ഉണ്ട്. അപ്പോൾ പെട്ടെന്നൊക്കെ വീഡിയോ എടുത്ത് വെച്ചതാണ് ഇതെല്ലാം. ഐസിംഗ് ഒക്കെ നമ്മൾ ഒരുപാട് കേക്ക് ബ്ലോഗിലും അതുപോലെ തന്നെ സെപ്പറേറ്റ് ആക്കിയിട്ടൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ പേരിലാണ് ഇൻക്ലൂഡ് ചെയ്യാത്തത്. അപ്പോൾ ഇവിടെ ലെയർ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്തെടുക്കാൻ പോകുന്നത് 1.5 kg വെയിറ്റ് വരുന്ന ബ്ലാക്ക് ഫോറസ്റ്റ് ആണ്. അപ്പോൾ 24-ാം തീയതിയായിരുന്നു ഈ ഓർഡർ. അതായത് മെസ്സിയുടെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ അവർക്ക് സെലിബ്രേഷന് വേണ്ടിയിട്ട് ചെയ്തെടുക്കാനുള്ള കേക്കായിരുന്നു. ബ്ലൂ ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ വേണം നമുക്ക് ഈ ഒരു കേക്ക് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ച വിപ്പിംഗ് ക്രീമിലേക്ക് ഷെഫ് മാസ്റ്ററിൻ്റെ ബ്ലൂ കളറാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്, സ്കൈ ബ്ലൂ കളറ്. അതൊരല്പം ചേർത്ത് കൊടുത്തതിന് ശേഷം ബീറ്റ് ചെയ്തെടുക്കുക. ബീറ്റ് ചെയ്തെടുത്തതിന് ശേഷം ഞാൻ നമ്മുടെ കേക്ക് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യുന്നുണ്ട് പാലറ്റ് നൈഫ് വെച്ചിട്ട്. എന്നാലാണ് നമുക്ക് നല്ല നീറ്റായിട്ട് നമുക്കിതങ്ങ് ചെയ്തെടുക്കാനായിട്ട് പറ്റുള്ളൂ. ഇത് മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ആ ഒരു ഭാഗത്തേക്ക് വൈറ്റ് ആൻഡ് ബ്ലൂ കോംബോയിൽ സ്റ്റാർ നോസിലിട്ടിട്ട് ഇതേപോലെ അങ്ങ് സ്ക്വീസ് ചെയ്ത് കൊടുക്കാം. നല്ല സിമ്പിളാണ്, പെട്ടെന്ന് നമുക്ക് ഡെക്കറേഷനും കഴിയും എന്ന് കാണാനായിട്ട് നല്ല ഭംഗിയാണ് ഇത് കാണാനായിട്ട്. ചെറിയ ടൈപ്പ് സ്റ്റാർ നോസിലാണ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്റ്റാർ നോസിലെടുക്കാം. ഇനിയിപ്പോൾ നോസിൽ ഇല്ലാത്തവരാണെങ്കിൽ പൈപ്പിംഗ് ബാഗിൽ ചെറിയൊരു ഹോൾ ഇട്ട് കൊടുത്തിട്ട് ഇതേപോലെ ചെയ്ത് കൊടുത്താൽ മതിയും. സാവധാനം ചെയ്ത് കൊടുക്കണം, എന്നാലാണ് നമുക്ക് നല്ല നീറ്റായിട്ട് കിട്ടുകയുള്ളൂ ഇതിൻ്റെ മുകൾ ഭാഗം. ബ്ലൂ കളർ ചെയ്ത പോലെ തന്നെ വൈറ്റും നമുക്കങ്ങ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതേ നമ്മുടെ കേക്കിൻ്റെ ലുക്ക് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഫോണ്ടൻറ്റ് വെച്ചിട്ടൊരു ബോളും അതുപോലെ തന്നെ മെസ്സിയുടെ ജേഴ്സി കൂടി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ട്. അപ്പോൾ ഈ കേക്ക് റെഡിയാക്കി ഡെലിവറി ചെയ്തു. അതിന് ശേഷമാണ് നമ്മൾ 2 tier കേക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടി നിൽക്കുന്നത്. അപ്പോൾ ഈ 2 tier കേക്ക് നമുക്ക് പിറ്റേ ദിവസം 12 മണിയുടെ ഉള്ളിൽ ഡെലിവറി ചെയ്യണം. അപ്പോൾ ഞാൻ 2 tier കേക്ക് ചെയ്യുമ്പോൾ എപ്പോഴും തലേ ദിവസം തന്നെ നമ്മൾ ക്രീമെല്ലാം വെച്ച് സെറ്റാക്കി വെക്കും നമ്മുടെ കേക്ക്. കാരണം 2 tier കേക്കിന് എപ്പോഴും ഞാൻ പറയാറുണ്ട് ക്രീം നന്നായിട്ട് സെറ്റായിട്ടിരിക്കണം, അല്ലാന്നുണ്ടെങ്കിൽ കേക്ക് കുഴിഞ്ഞു പോകാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മുടെ കേക്ക് നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം.
അപ്പോൾ കേക്ക് രണ്ട് കേക്കും ഞാനിവിടെ മുഴുവനായിട്ട് ഐസിങ് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം ഇത് ഫ്രിഡ്ജിലോട്ട് മാറ്റി വെച്ചു. കൂടുതൽ ഡെക്കറേഷൻ ഒന്നുമില്ല, പ്ലെയിൻ ആയിട്ട് അങ്ങ് ഡെക്കറേറ്റ് ചെയ്തിട്ട് ഫ്രിഡ്ജിലോട്ട് മാറ്റി വെച്ചു. ഇനി നമുക്ക് ബാക്കി ചെറിയ ക്ലീനിങ് പരിപാടിയാണ്. അപ്പോൾ നമ്മുടെ രണ്ട് കേക്കും ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇത് പിറ്റേ ദിവസമാണ് ഡെലിവറി ചെയ്യുന്നതിൻ്റെ ഒരു മണിക്കൂർ മുമ്പാണ് ഞാനിത് സെറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. 11 മണിക്ക് ഞാനിത് സെറ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങി. അപ്പോൾ നമുക്ക് താഴെ സ്ക്യൂവറ് അങ്ങ് വെച്ച് കൊടുക്കണം. 4-5 സ്ക്യൂവറ് നമുക്ക് വെച്ച് കൊടുക്കാം. ഒന്ന് നല്ലൊരു ബലത്തിനായിട്ടാണ് നമ്മളിങ്ങനെ ചെയ്തെടുക്കുന്നത്. നമ്മൾ കുറേ വീഡിയോസിൽ 2 ടയർ കേക്ക് സ്റ്റാക്ക് ചെയ്യുന്ന രീതിയെല്ലാം പറഞ്ഞിട്ടുണ്ട്. നല്ല സിമ്പിളാണ്, ടെൻഷൻ ഇല്ലാതെ അങ്ങ് വെച്ച് കൊടുത്താൽ മതിയാവും. നമ്മളിങ്ങനെ ഓവറായിട്ട് സ്ട്രെസ് ആകുമ്പോഴാണ് ഇതിന് എന്തെങ്കിലുമൊക്കെ സംഭവിക്കുക. ചെറുതായിട്ട് നമ്മൾ വെക്കുമ്പോൾ അവിടെ ഇവിടെ ആയിട്ടൊക്കെ ക്രീം ചെറുതായിട്ടൊക്കെ പോകും. അപ്പം നമ്മൾ പാലറ്റ് നൈഫ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ ആ ഭാഗം അങ്ങ് ക്ലിയർ ആയിക്കോളും. പിന്നെ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ വരുമ്പം ആ ഭാഗം അറിയേയില്ല. അപ്പോൾ ഇതേ നമ്മുടെ കേക്ക് ഇവിടെ സ്റ്റാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. സ്റ്റാക്ക് ചെയ്ത് വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ജസ്റ്റ് ഒന്ന് ഷേക്ക് ചെയ്ത് കൊടുക്കണം. അത് ജസ്റ്റ് ഒന്ന് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. പതിയെ ചെയ്ത് കൊടുത്താൽ മതിയാവും. അപ്പോൾ നമ്മൾ പാലറ്റ് നൈഫ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ ഈ കേക്കിൻ്റെ മെയിൻ ഹൈലൈറ്റ് ആയിട്ടുള്ള ഗ്ലിറ്ററിലോട്ട് കടക്കാം. അപ്പോൾ ഗ്ലിറ്റർ കേക്ക് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ. യമ്മി മലബാർ ഗ്ലിറ്റർ കേക്ക് എന്ന് നിങ്ങൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു വീഡിയോ കാണാനായിട്ട് പറ്റും. പിന്നെ ആ വീഡിയോയിൽ ഈ ടൂൾ വാങ്ങിയിട്ടുള്ള ഈ ടൂളിൻ്റെ ഡീറ്റെയിൽ റിവ്യൂ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്റ്റ് ചെയ്യാം. അപ്പോൾ ആ ടൂൾ നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ വാങ്ങുക. ആ വീഡിയോ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇത് മേടിക്കാനുള്ള കോൺടാക്ട് നമ്പറും ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഗ്ലിറ്റർ വെച്ചിട്ട് മുഴുവനായിട്ട് കവർ ചെയ്തെടുത്തതിന് ശേഷം ഫ്ലവർ വെച്ച് കൊടുക്കാം. ഈ ഫ്ലവർ നമ്മൾ ഷോപ്പിൽ നിന്ന് മേടിക്കുന്നതാണ്. ചില ഷോപ്പിൽ 26, ചില ഷോപ്പിൽ 20, അങ്ങനെയൊക്കെ ആണ് ഈ ഫ്ലവറിൻ്റെ റേറ്റ് വന്നിട്ട്. ഞാനിപ്പോൾ ഈ ഫ്ലവർ 20 rupees മേടിച്ചിട്ടുള്ളത്. ഇതേപോലെ ഗോൾഡൻ ബോൾസും ടോപ്പറും കൂടി വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കേക്കിൻ്റെ ലുക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഒന്നും കൂടി ഒരു ഭംഗിക്കായിട്ട് കുറച്ച് വൈറ്റ് ഷുഗർ ബോൾസും കൂടി വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ കേക്കിൻ്റെ ലുക്ക് വന്നിട്ട് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഈ കേക്ക് നമുക്ക് ചെയ്തെടുക്കാനായിട്ടും വളരെ സിമ്പിളാണ്. ചെയ്തെടുത്തു കഴിഞ്ഞാൽ നല്ലൊരു എലഗന്റ് ലുക്ക് കൂടിയാണ്. ഇനി നമുക്ക് ഈ കേക്ക് പാക്ക് ചെയ്ത് തുടങ്ങാം. ഇത് സ്റ്റാക്ക് ചെയ്ത് വെച്ച് ഡെക്കറേഷൻ കഴിഞ്ഞ ശേഷം പിന്നീട് ഞാൻ ഫ്രിഡ്ജിലോട്ട് വെച്ചിട്ടില്ല. പാക്ക് ചെയ്തിട്ട് ഡെലിവറി ചെയ്തു. ഇനി നമുക്ക് മാംഗോ കേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അതിൻ്റെ സ്പഞ്ച് നമ്മളിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ലെയറായി കട്ട് ചെയ്ത് മാറ്റി വെക്കാം. അതിനുശേഷം നമുക്കതങ്ങ് ഐസിങ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതേ നമ്മുടെ മാംഗോ കേക്കും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതും നമുക്ക് ഡെലിവറി ചെയ്യാം. ഫ്രഷ് മാംഗോ വെച്ചിട്ട് ചെയ്തെടുത്ത കേക്കാണിത്. ഫ്രഷ് മാംഗോ കേക്ക് ഞാൻ 850 സെയിൽ ചെയ്യാറ്, അല്ലാത്ത കേക്ക് 700 സെയിൽ ചെയ്യാറ്. അതായത് ക്രഷ് വെച്ചിട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ കേക്ക് ഓർഡർ വിശേഷങ്ങൾ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്കിതിൽ ഏത് കേക്കാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമായി എന്നും കൂടി താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ എന്നും പറയുന്ന പോലെ തന്നെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ടും ചെയ്യണേ. താങ്ക് യു.